ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ ശുശ്രൂഷയും പ്രാർത്ഥനയും രാജ്യംരണമേ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമികൾമേ ഞങ്ങളുടെ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ ഉദരബലമായ വാഴ്ത്തപ്പെട്ടു ഞാനു ശുദ്ധമുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തിലും ദൈവം തമ്പുരാനോട് അമ്മയെ അപേക്ഷിച്ചുള്ളണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുമെന്ന കോണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് ശ്രീയും സ്തോത്രവും കരേറ്റുമാറാകണമേ. എന്റെ അന്യായത്തിൽ നിന്നായി കഴിയും എന്റെ പാപം നിന്നോട് ഒപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു. ഞാൻ പാപം ചെയ്തു, നിന്റെ എതിരെ മുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ അത് നിന്റെ വാനത്തിൽ നീതിയിരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്നെ അതി അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ഞാനത്തിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവമുണ്ട് എന്റെ മേൽ തെളിക്കണമേ. ഞാൻ വെടിപ്പാകപ്പെടുന്നതിനാൽ എന്നെ നീ വെണ്മയാകണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസുഖം സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമന്ത്രിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായിച്ചു കളയണമേ. ദൈവമേ, വിടുപ്പുള്ള ഹൃദയത്തെ എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പൊതുവാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധ ആത്മാവിന്റെ എടുക്കേ വരുവേ. നിന്റെ ആനന്ദവരെ ക്ഷണിക്ക് ധരിച്ചു തരണമേ. മാത്രമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുവാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ വഴിപിടിപ്പിക്കും, ഭാവികൾ നിങ്ങളേക്ക് എതിരുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതി ആസ്വദിക്കും. കർത്താവേ, എന്റെ അതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ മൗത്തങ്ങളെ പാടും. എന്നാൽ ബലികൾ നീതിരവനെ സായില്ല, ഹോമ ബലികൾ കൃപ്പായതുമില്ല. ദൈവത്തിന്റെ വരികൾ താഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹിയോനോട് നന്മ ചെയ്യണമേ. പുരുഷലേവിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടിയ ബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാടുകൾ ബലിയായി കയറും. ദൈവമേ, സുനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ ഉൽമീനാമീ
അശുദ്ധ പിശാചികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനായ തമ്പുരാൻ സ്തുതി തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക്
എല്ലാ വിചാദികളെയും സുജാദികളെയും നിർദ്ദേശിമാരെയും സ്ലീഹന്മാരെയും സഹവംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോദിനും വാഴവിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കുലഹുന്യോമോ സ്വദഹയാൽമി ബാരക്കുമോർ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ ഉയർന്നവയ്ക്ക് അതീതനായിട്ടിരിക്കുന്നവനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായി വെടിപ്പുള്ള ഓരോനും അനാദിന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനമാകുന്നു. തന്റെ ശിഷ്യയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തു വന്നിയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടേതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വത്തിന്റെ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ എതിരയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായിയുടെ ശരീര രക്തങ്ങൾ ഈ സഭയ്ക്ക് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി സന്തോഷിപ്പിച്ച് അങ്ങയുടെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ നീ പ്രകാശിപ്പിച്ചു. ദൈവീകമായിട്ട് നീ സഭയ്ക്ക് നൽകി നൽവരുത്താൽ അങ്ങയുടെ കൂടിയതിനെ വസിപ്പിച്ചു. വിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി ഈ സഭയെ അവിടുന്ന് പൂർണ്ണമാക്കുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് കൽപ്പിച്ച് ക്രമീകരിച്ചതെന്ന് ഉന്നയാകുന്നു. ദൈവം തമ്പുരാനെ, ഇപ്പോൾ ഞങ്ങളുടെ അഭിവന്യ പിതാവ് ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ അവിടുന്ന് സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായിരിക്കുന്ന ഈ മണവാട്ടിയും ഞാൻ അസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ നീ കൃപയോടെ സംഗതിയാക്കണമേ. ദൈവം തമ്പുരാനെ, ഇഹത്തിലും പരത്തിലും അഭംഗമായി നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നശ്വരമായിരിക്കുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുസ്സിന്റെ നാളുകൾ മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കണമേ. ഈരന്മാരും മാലാകമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ നീ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കാരുണ്യവാനേ, തിരുസന്നിധാനത്തിങ്കൽ കടന്നു വരുന്ന ഈ വിശ്വാസ സമൂഹത്തെ പാപങ്ങളിൽ നിന്നും ലക്ഷതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ നിന്ന് തൃപ്തി വരാതെ വിധം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരൂഹായി സ്തുതിക്കുകയും ചെയ്യുമോറാകണമേ. Badomeyaki
സാക്ഷാൽ സത്യഗുണവാനായുള്ളോവേ തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ബാറുക്കുമോ ഹോശോ പങ്കുല സുബാംലോ അൽമീ ആമീ മഹോല ബോല ബുറുഹോ കാദീശ തമ്പാരക്കെ സ്കോസോ ഹോലെൻ ബുതൈ ബോസെ ബബറാഹു ശുമലൈ ഹാദുസോ ദവനായോദൈ തോ കാദിസ്തോ ഭക്മോ ഭസ്മോദ കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കയും ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തൊളുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹം പൂർണ്ണമായി വരതുകയും അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്നെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധ റോഗായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ ഘോഷോകുല ബാറക്കുമോർ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷേകം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിൻ്റെയും റിബേക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതിയിൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാനുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാജനങ്ങളെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകുമാറാകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിക്കണമേ.
നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്നേഹമായ നീ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ബാരക്മോ ഹോശോല അത്യുന്നതനുടമാണവാട്ടി പാവന സഭയും നീടുന്നു എൻ വരണേവൻ ഞാൻ ധന്യ വീട്ടൊരു മണവ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ കൂദാശിയുടെ 1-ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ശേഷിക്കുന്നത് കിരീടം വാഴ്വിൻ്റെ ക്രമമാണ്. പ്രിയപ്പെട്ട സോജൻ ഷമാശനും സാറായും പരിശുദ്ധാത്മ നിറവിൽ ഇന്ന് ഒന്നായി തീരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസംഗത്തിനൊന്നും ഇവിടെ വലിയ പ്രസക്തിയില്ല. കാരണം ഞാൻ പല പ്രാവശ്യം നടത്തിയ വിവാഹ കൂദാശയിൽ പ്രസംഗിച്ചത് കേട്ട് തഴമ്പിച്ചിരിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട സോജൻ ഷമാശൻ. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന എന്നാണെന്നും ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. അതുകൊണ്ട് ഒരു പ്രസംഗമൊന്നും നടത്തി ഞാൻ സമയം കളയുന്നില്ല. പ്രിയപ്പെട്ട ഷമാശനും സാറായ്ക്കും എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും ദൈവനാമത്തിൽ നേരുകയാണ്. ദൈവമാണ് നിങ്ങളെ ഒന്നാക്കി തീർക്കുന്നത്. നിങ്ങൾ കുടുംബമായി സഭയ്ക്കും സമൂഹത്തിനും മാതൃകാപരമായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ കൂദാശയിലൂടെ നിങ്ങളെ ഒന്നാക്കി തീർക്കുകയാണ്. പൗരോഹിത്യ ജീവിതം ഒരു വലിയ സമർപ്പണമുള്ള ജീവിതമാണ്. സമർപ്പണമുള്ള ഈ ജീവിതത്തിൽ ജീവിത പങ്കാളി നൽകുന്നതായ പിന്തുണയും സഹകരണവും സാമീപ്യവുമൊക്കെ ഏറെ ശ്രേഷ്ഠകരമാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ സ്വകാര്യതയുടെ നിമിഷങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് അന്യമായി പോയെന്ന് വന്നേക്കാം. പഴയകാലം പോലെയല്ല ഇന്ന്, അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് മുന്നോട്ട്. അതുകൊണ്ട് നിശ്ചയമായും അതിൻ്റെതായ അനുഗ്രഹവും നേട്ടവും ജീവിതത്തിൽ ഉണ്ടാകും. അത് സുനിശ്ചിതം തന്നെ. നിങ്ങളുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയായിരിക്കണം. നിങ്ങളുടെ സ്നേഹവും അടുപ്പവും സാമീപ്യവും ബന്ധവുമൊക്കെ അനേകർക്ക് ദൈവത്തിങ്കിലേക്ക് നിങ്ങളിലൂടെ
ആകൃഷ്ടനായി തീരുവാൻ ഒരു മുഖാന്തരമായി തീരണം. ഞാൻ ഓർമ്മിപ്പിച്ചു, വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷയിലും അനേക വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ പ്രാർത്ഥന ബലവത്തായിരിക്കണം. പ്രിയപ്പെട്ട സാറായെ ബെസ്കിയോമോ എന്ന ഒരു സ്ഥാനത്തേക്കാണ് ഇന്ന് ഈ കൂതാശയിലൂടെ വേർതിരിക്കുന്നത്. പഴയകാലത്തൊക്കെ സഭയിൽ പ്രായമായ അല്ലെങ്കിൽ പ്രായമായി സഭയിലേക്ക് ചേരുന്ന സ്ത്രീകളെ ഉപദേശിക്കുവാനും അവരെ മാമോദീസ മുക്കുമ്പോൾ സഹായിക്കുവാനും ഒക്കെയുള്ള വലിയ കടപ്പാട് ഉത്തരവാദിത്വം ഒക്കെ ചുമതലയൊക്കെ ബസ്കിയോമോയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഒരു പുരോഹിതന് അദ്ദേഹത്തിന്റെ ശുശ്രൂഷപരമായ ജീവിതത്തിൽ ആധ്യാത്മികമായ തേജസ്സിൽ അദ്ദേഹം കൂടുതൽ വിളങ്ങി നിൽക്കുവാൻ എപ്പോഴും ഒരു ബസ്കിയോമോയുടെ പ്രാർത്ഥനയും സഹകരണവും സാമീപ്യവുമൊക്കെ തികച്ചും തികച്ചും അഭികാമ്യം തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സാറ വിളിച്ചിരിക്കുന്നതായ വിളിക്ക് അനുയോജ്യമായ രീതിയിൽ പ്രിയപ്പെട്ട ശമാശനോട് ചേർന്ന് നിന്ന് സഭാപരമായ ശുശ്രൂഷകളിലൊക്കെ ഏറെ അർപ്പണ ബോധത്തോടുകൂടി ഇടപഴകുവാനായിട്ട് ശ്രദ്ധിക്കണം എന്നുകൂടെ ഈ തരുണത്തിൽ നിങ്ങളുടെ ഒരു പിതാവെന്ന രീതിയിൽ ഉപദേശിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. എല്ലാവിധമായ നന്മകളും ഭാവുകങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. കഴിഞ്ഞ 8 വർഷത്തോളം കാലമായി സൗജന്യ മാച്ചൻ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആവശ്യപ്പെട്ട സ്ഥലത്തൊക്കെ അദ്ദേഹം ലുധിയാന മുതൽ പല സ്ഥലങ്ങളിലൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് അദ്ദേഹം പോയി ശുശ്രൂഷ ചെയ്തതൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഈ പ്രധാനപ്പെട്ട ദിവസത്തിൽ ഏറെ സന്തോഷിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ ദൈവം അനുഗ്രഹകരമായ രീതിയിൽ നടത്തട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സാറായുടെ മാതാപിതാക്കളെയും എല്ലാവരെയും വിനയപൂർവ്വം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദിവസം കൊറോണ രോഗത്തിൻ്റെ വ്യാപനമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരം ഒരു ക്രമീകരണമൊക്കെ ചെയ്തത്. തമാച്ചൻ്റെ സഹോദരിയും കുടുംബവുമൊക്കെ വിദേശത്താണ്. അവർക്ക് ഇന്ന് ഈ കുദാശയിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവർ വിദേശത്ത് നിന്ന് ഈ ശുശ്രൂഷയൊക്കെ കാണുന്നു. ശമാശന്റെ സുഹൃത്തുക്കൾ, സാറായുടെ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വന്ന് സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് തമാശ രൂപേണയൊക്കെ പറഞ്ഞു. ആരുടെയും മുഖമൊന്നും ക്യാമറക്കാരൻ എത്ര ശ്രമിച്ചാലും ഫോട്ടോയിൽ കിട്ടൂല, അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ. സാരമില്ല, നമ്മൾ ആരോഗ്യം നോക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം, നമ്മളതിനോട് വിധേയപ്പെട്ട് ജീവിക്കണം. ദേവാലയങ്ങളൊക്കെ അടുത്ത ആഴ്ച തുറക്കുന്നു, പള്ളിയിൽ പോകണമെന്നൊക്കെ ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതുകൊണ്ട് ആത്മീയമായ ഉന്നതി ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മളുടെ ആരോഗ്യപരമായ രീതിയിലും നമുക്ക് ഒരു നിലനിൽപ്പും തുടർന്നുള്ള നമ്മളുടെ ജീവിതവും ഒക്കെ നമുക്ക് അനിവാര്യമാണല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധാലുക്കളായിരിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഇതിൽ സംബന്ധിക്കുന്നതിൽ സന്തോഷം. മൈലാപ്പൂർ ഭദ്രാസനത്തിലെ സെക്രട്ടറി അച്ഛനോ ഭദ്രാസനത്തിലെ ചുമതലപ്പെട്ടവരോ ആരും ഇവിടെ എത്തിയിട്ടില്ല, മദ്രാസിൽ നിന്ന് വരുവാൻ നിവൃത്തിയില്ല. അവരെല്ലാവരും അവരുടെ പ്രത്യേക ആശംസകൾ നിങ്ങളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മൈലാപ്പൂർ ഭദ്രാസനത്തിന് വേണ്ടിയുള്ള, ബാംഗ്ലൂർ ഭദ്രാസനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ ആശംസകളും ഈ തരുണത്തിൽ നേരുന്നു. മറ്റത്തിലച്ചൻ പ്രിയപ്പെട്ട സോജൻ ചുമ്മാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു രക്ഷകർത്താവാണ്. ആ രീതിയിൽ അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. ഈ പള്ളി ക്രമീകരിച്ചു തന്നതിൽ ബഹുമാനപ്പെട്ട വന്നിയ കുര്യാക്കോസ് കോറപ്പിസ്കോപ്പാച്ചനെ, അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹകാരി സോബിനച്ഛനെ, പള്ളിയുടെ ഭരണസമിതി എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദിയോടെ ഓർക്കുന്നു. വന്നു ചേർന്ന എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും വേണ്ടിയുള്ള ആശംസകൾ അറിയിക്കുന്നു. നമുക്ക് ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കാം. കിരീടം വാഴ്വിൻ്റെ ക്രമം പ്രാർത്ഥനയോടെ നമുക്ക് സംബന്ധിക്കാം. അവതലോ മെസ്രേ
ദൈവമായ കർത്താവേ അനശ്വരമായ വിരുന്നിന് മഴവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലുമിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ോ റാഗിമലിനു അതാറേ
ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായി സ്വയം പോവും മലാഖമാരത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന ആനാദിന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദൈവം തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ ലഭിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായി ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്ത് സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിപരിമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്നതുമായ കർത്താവ് അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മണ്ണേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ അതിനോട് ആവശ്യമുള്ളവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമതയും കാണിക്കുന്നു. കർത്താവ് എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന്റെ വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധിരായി നിന്റെ കരുണയുടെ തിളിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായിരിക്കാൻ തക്കെ വണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കെ വണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നെർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയമാൽവരങ്ങൾ തൽപരരും ആത്മാ ശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭമുണ്ടാക്കുന്നവരും ആയിത്തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുദ്രത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവെ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. പാർക്കുമോ ശമവോൻ മൽക്കുമുനാസറലേ ഈ തോ കാ
Oh.
മത്തായി ശ്ലീഹോം മകരിൽ സോനു മകരെ സഹായി ഫുർഖോ യോർദാന്റെ മറുകരയിൽ യഹൂദിയുടെ നിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരെത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവരുണ്ടല്ലാവരും ശരീരമാകുന്നു, അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു, എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. മടവറയാൽ മടവാടിക്കും മാനിയുടെ
സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിഹ യഥാർത്ഥമായ തന്റെ മണവാളത്തത്താൽ നിങ്ങളുടെ മണവാളത്തത്തിന് മുദ്രയിടട്ടെ. മെസ്സിഹ തന്റെ സഭയിൽ എന്നതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകവെന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വന്ധനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരിക ഭൂമിയിൽ നിറവേരെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിന് മക്കൾക്കുമാ നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തിൽ നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്ദ്യ പിതാവിന്റെ കൈകളാൽ അവരുടെ തലയിൽ നിന്ന് ബന്ധപ്പെട്ടതായ കീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാവിനിടുന്നതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയോ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മെസ്രയനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റ മാറക്കുമോ ഭാരതം ശുഷ്ണായി ആയ
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശിയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയുവിന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്തേക്കാവുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ഷമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന സമൃദ്ധിയായ ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രത്യേകം മോർഗീവർഗീ സഹതായുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ അദൃശ്യമേറിയ വലതുകരം ഇന്നും എന്നും എന്നേക്കും നിങ്ങളിൽ വന്ന് ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വാത്സല്യ മക്കളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുവനും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ചു കേൾക്കുകയും ഇപ്പോൾ ഈ നമ്മുടെ മകൾ ഇവളുടെ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവായിരിക്കുന്ന ഈ മകന്റെ കരങ്ങളിൽ സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, നീ ഇവളെ പ്രീതിപ്പെടുത്തുകയും ഇവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. നിനക്ക് വസ്ത്രത്തിന് ബുദ്ധിമുട്ട് വന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. നീ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിപ്പാൻ നൽകണം. മകളെ, നീയും ന്യായമായ പ്രകാരം നിന്റെ ഭർത്താവിന്റെ പരിചരണം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ നിർവഹിക്കുവാൻ കടപ്പെട്ടവളാണ് എന്നെല്ലപ്പോഴും ഓർക്കണം. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ നീ അവന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കും. ഉറാവട്ടെ. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കുമേ പിതാവിൽ നിന്ന ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോളമായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായ ദൈവമാതാവായ ശരീരമായി തീർന്ന മനുഷ്യനായും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തിരക്കപ്പെട്ട കഷ്ടത അനുഭവിച്ച് മനുഷ്യടക്കപ്പെട്ട മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ഇറങ്ങി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചുപോയതിനെ വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായനും കാതോലികവും സ്നേഹികവുമായ പാപമോചനത്തിന് പാപോദേശ ഒന്നു മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ മരിച്ചുപോയവരുടെ ഉയർപ്പിനും
വരുവാൻ മികുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഈശ്വരമേ